പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവജനത്തിന് വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2023 സെപ്റ്റംബർ മാസം 8 വെള്ളിയാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിന്റെ വലിയ കൃപയാൽ നാം ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം ജീവജലം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്മകളും അനുഗ്രഹങ്ങളും ഉയരത്തിൽ നിന്ന് ധാരാളമായി ചൊരിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആശംസയോടും ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടെ പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് ആമോസ് പ്രവാചകന്റെ പുസ്തകം 5:15. ആമോസ് chapter 5:15 നാം ഇപ്രകാരം വായിക്കുന്നു: നിങ്ങൾ തിന്മ ദ്വേഷിച്ച് നന്മ ഇച്ഛിച്ച് ഗോപുരത്തിൽ ന്യായം നിലനിർത്തുവീൻ. പക്ഷേ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ യോസഫിൽ ശേഷിപ്പുള്ളവരോട് കൃപ കാണിക്കും. ഉസ്സിയ രാജാവിന്റെ കാലത്ത് തെക്കോവയിലെ ആട്ടിടയന്മാരിൽ ഒരുവനായ ആമോസിനെ ദൈവം വിളിച്ച് തന്റെ ജനമായ ഇസ്രയേലിനോട് പ്രവചിക്ക എന്ന് പറഞ്ഞ് പ്രവചന ശുശ്രൂഷ ഏൽപ്പിച്ച ചെറിയ പ്രവാചകന്മാരിൽ ധന്യനായ ഒരു വ്യക്തിത്വമാണ് ആമോസ്. ഈ ആമോസ് 7 തന്റെ കാര്യം പറയുന്നുണ്ട്: ഞാനൊരു പ്രവാചകനല്ല, പ്രവാചക ശിഷ്യനുമല്ല, ഞാൻ വെറുമൊരു ആട്ടിടയ ചെറുക്കനാണ്. മാത്രമല്ല, കാട്ടത്തിപ്പഴം പറക്കി നടക്കുന്നവനാണ്. നല്ല അത്തിപ്പഴവുമല്ല, കാട്ടത്തിപ്പഴം. അപ്പോൾ ഞാനായിട്ട് പഠിച്ച് അനുഭവിച്ച് പറയുന്നതല്ല, എന്റെ തൊഴിലേ ഇതൊന്നും ആയിരുന്നില്ല. എന്നാൽ ഞാൻ കാട്ടത്തിപ്പഴം പറക്കി ആടുകളെ നോക്കി എന്റെ ജീവിതം കൊണ്ടുപോകവേ എന്നെ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷയാണ് നിങ്ങളോട് ഈ പറയുന്നത്. എന്താണ്? സ്വർഗത്തിലെ ദൈവം ഗർജിച്ച് തന്റെ നാദം കേൾപ്പിക്കുന്നു. കാര്യം മറ്റൊന്നുമല്ല, തന്റെ സ്വന്തം ജനമായ ഇസ്രയേൽ, തന്റെ സ്വന്തം മക്കൾ ദൈവത്തിൽ നിന്നും അകന്നു പോകുന്നു, ദൈവരാജ്യത്തിൽ നിന്നും അന്യപ്പെട്ടു പോകുന്നു. അതുകൊണ്ട് അവർക്കുള്ള അനേക താക്കീതുകൾ, ഉപദേശങ്ങൾ, ന്യായാന്യായങ്ങൾ എന്നിവ വ്യക്തമായി ഈ കൊച്ചു ഗ്രന്ഥത്തിൽ കൂടെ ആമോസ് വ്യക്തമായി വിളിച്ചു പറയുന്നു. ഇന്ന് നമുക്ക് ലഭിക്കപ്പെട്ട 5:15 രണ്ട് കാര്യമാണ് പറയുന്നത്. ഒന്ന്, നിങ്ങൾ നന്മ അന്വേഷിക്കണം. നിങ്ങളിലുള്ള തിന്മയെ നിങ്ങൾ ദ്വേഷിക്കണം, ഒഴിവാക്കണം, അതിനെ നിങ്ങൾ വെറുക്കണം, എന്നിട്ട് നന്മ അന്വേഷിക്കണം. പ്രിയമുള്ളവരെ, ഇന്ന് മനുഷ്യരുടെ ഇടയിൽ ഏറ്റവും വിരളമായി കാണുന്ന ഒരു കാര്യമാണ് നന്മ. നന്മയില്ലവർ ഉള്ളവർ ഇല്ല എന്നല്ല, പക്ഷേ എണ്ണം തുലോം കുറഞ്ഞു വരുന്നു. മറ്റൊരാളുടെ നന്മയിൽ സന്തോഷിക്കുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയുന്നുണ്ടോ? അയൽവക്കത്തെ, നമ്മുടെ പരിചയത്തിലുള്ള ഒരു കുഞ്ഞിന് വിജയം ലഭിച്ചു എന്ന് പറഞ്ഞാൽ ഉള്ളു തുറന്ന് സ്തോത്രം പറയുവാൻ കഴിയുന്നുണ്ടോ? മറ്റൊരാൾക്ക് ജോലിയിൽ സ്ഥാനലബ്ധി പ്രാപിച്ചു എന്ന് കേൾക്കുമ്പോൾ നല്ലതായി എന്ന് ഉള്ളി എന്ന് പറയുവാൻ കഴിയുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ഓർക്കുക, ഇപ്പോഴും നമ്മിൽ നന്മ ബാക്കിയുണ്ട്. പലപ്പോഴും നിർഭാഗ്യവശാൽ നാം കാണുന്നതും അനുഭവിക്കുന്നതും പുറം മോടിയാൽ ധാരാളം വാക്കുകൾ നാം പറയുന്നുണ്ട്. ഹാപ്പി കൺഗ്രാജുലേഷൻസ്, ഹൃദയം നിറഞ്ഞ ആശംസകൾ, ദൈവം അനുഗ്രഹിക്കട്ടെ, ഇവയെല്ലാം പറയുന്നുവെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ നിന്നല്ല, വെറും നാവിന്റെ ജൽപ്പനങ്ങളായി തീരുകയാണ്. അതുകൊണ്ട് ആമോസ് പ്രവാചകൻ പറയുന്നു, നിങ്ങൾ തിന്മ ദ്വേഷിച്ച് നന്മ അന്വേഷിക്കണം. മാത്രമല്ല, ഗോപുരത്തിങ്കിൽ
ന്യായം നിലനിർത്തണം. ഗോപുരം ഏറ്റവും ഉയർന്ന സ്ഥാനം, നീതിപൂർവമായ സ്ഥാനങ്ങൾ, അവിടെ ഇന്ന് നീതിയില്ല, നീതി ഇന്ന് അന്യം നിന്നിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, അങ്ങനെ നന്മ അന്വേഷിക്കുകയും നീതി നിലനിർത്തുകയും ചെയ്താൽ ഒരു പക്ഷേ അപ്പോഴും പ്രവാചകൻ അവിടെ ഒരു വലിയ പ്രത്യേകതയോടാണ് പറയുന്നത്, ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്. പക്ഷേ, കാരണം ദൈവത്തിന് തോന്നിയാൽ, കാരണം നിങ്ങൾ ചെയ്തു വന്നതും ശീലിച്ചതും പ്രവർത്തിച്ചതും അതാണ്, അതിൽ നിന്ന് ഒരു വ്യത്യാസം വന്ന് നിങ്ങളെ അനുഗ്രഹിക്കണമെങ്കിൽ നിങ്ങൾ തിന്മ ദ്വേഷിച്ച് നന്മ സ്വീകരിക്കുകയും നീതി നിലനിർത്തുകയും ചെയ്യണം. അങ്ങനെയെങ്കിൽ ഒരുപക്ഷേ യോസെഫിന്റെ ശേഷിപ്പുള്ളവരോട് സ്വർഗത്തിലെ ദൈവം കരുണ തോന്നും, അവരെ അനുഗ്രഹിക്കും. അതെ, ഒരു കാര്യം ഈ പ്രഭാതത്തിൽ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിൽ നിന്നും വ്യക്തമാണ്, നാം ഓരോരുത്തരും നമ്മുടേതായ കാരണങ്ങളാൽ ദൈവത്തിൽ നിന്നും ദൈവവചനത്തിൽ നിന്നും എത്ര അകന്നു പോയാലും സ്റ്റിൽ ദൈവം അവിടെ തന്നെ നിൽക്കുകയാണ്. നമ്മളാണ് വഴിമാറിപ്പോകുന്നത്, നമ്മളാണ് എബൌട്ട് ടേൺ അടിക്കുന്നത്, നമ്മളാണ് മറ്റൊരു കൂട്ടുകാരനെ കാണുമ്പോൾ നല്ല കൂട്ടുകാരനാകുന്ന യേശുവിനെ വഴിയിലിട്ടിട്ട് പോകുന്നത്. ബട്ട് ഒരു കാര്യം ഓർക്കണം, ഇപ്പോഴും നമ്മുടെ മടങ്ങിവരവും കാത്ത് നാം ഇട്ടിട്ട് പോയ ആ വഴിയിൽ നമ്മുടെ നല്ല കൂട്ടുകാരൻ നിൽക്കുകയാണ്. ഇപ്പോഴും നമ്മെ അനുഗ്രഹിക്കുവാൻ, നമ്മെ സ്നേഹിക്കുന്ന, നമ്മളെ കരുതുന്ന ആ സ്വർഗത്തിലെ ദൈവം ആമോസിൽ കൂടെ പറയുകയാണ്, നിങ്ങൾ മടങ്ങി വന്നാൽ ഒരു പക്ഷേ ശേഷിപ്പുള്ളവരെ അനുഗ്രഹിക്കുന്ന, മനസ്സലിയുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് ഏതെങ്കിലും വിഷയത്താൽ മനനൊന്ത്, ഒരുപക്ഷെ നിങ്ങളുടെ മക്കളുടെ ആയിരിക്കാം, മരുമക്കളുടെ ആയിരിക്കാം, ഭർത്താവിന്റെയോ ഭാര്യയുടെയോ ആയിരിക്കാം, ജോലിസ്ഥാനത്തെ വിഷയമായിരിക്കാം, പേരൻസിനെ സംബന്ധിച്ചുള്ള ഭാരമായിരിക്കാം, അല്ല കുഞ്ഞുങ്ങളുടെ ഭാവിയായിരിക്കാം, ആരോഗ്യ പ്രയാസമായിരിക്കാം, സാമ്പത്തിക ബാധ്യതയായിരിക്കാം, എന്തുമായിക്കൊള്ളട്ടെ, ഇന്ന് അവയൊക്കെ മാറ്റിവെച്ച് ദൈവസന്നിധിയിലേക്ക് അടുത്തുവാ. എന്നെയും നിങ്ങളെയും ചേർത്ത് പിടിച്ച് അനുഗ്രഹിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ജീവജലത്തിന്റെ പ്രേക്ഷകരായ പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഇന്ന് നിങ്ങൾ ഓരോരുത്തരും കടന്നു പോകുന്ന അവസ്ഥകൾ ഞാൻ അറിയുന്നില്ല, മറ്റാരും അറിയുന്നില്ല. എന്നാൽ നിങ്ങളെക്കാട്ടിൽ മുന്നമേ വ്യക്തമായും കൃത്യമായും അറിയുന്ന സ്വർഗത്തിലെ ദൈവം ഈ പ്രഭാതത്തിൽ പറയുകയാണ്, മകനെ മകളെ, നിങ്ങളെ അനുഗ്രഹിക്കുവാൻ, നിങ്ങളോട് കരുണ തോന്നുവാൻ ഇപ്പോഴും ഞാൻ സദാ സന്നദ്ധനാണ്. ആ ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം, പരിപൂർണമായി സമർപ്പിക്കാം. അല്ല, എവിടെയെങ്കിലും വീഴ്ച കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആമോസ് നമ്മളോട് ഇന്ന് വിളിച്ചു പറയുന്നു, തിന്മയെ ദ്വേഷിച്ച് നന്മ അന്വേഷിച്ച് നീതി നിലനിർത്തിയാൽ എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുന്ന, കടാക്ഷിക്കുന്ന ഒരു ദൈവം. ആ ദൈവത്തിന്റെ വലിയ കൃപ നമ്മുടെ ഓരോരുത്തരുടെ മേലും ചൊരിഞ്ഞ് സകല നന്മകളാലും അനുഗ്രഹങ്ങളാലും ഇന്നത്തെ ദിനം കരം പിടിച്ച് നടത്തട്ടെ. പ്രാർത്ഥനയ്ക്കായി തലകളെ വണക്കാം. നിത്യനും നീതിമാനും നന്മ നിറഞ്ഞതുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പുത്തൻ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതയാത്രയിൽ അങ്ങയിൽ നിന്നും അന്യപ്പെട്ടു പോയാലും അങ്ങയെ വിട്ടുമാറിയാലും അങ്ങയെ മറന്ന് ജീവിച്ചാലും ഞങ്ങളെ തേടി വന്ന്, ഞങ്ങളോട് ക്ഷമിച്ച്, ഞങ്ങളെ മടക്കി വിളിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നുവെന്ന് ആമോസിൽ കൂടെ ഈ പ്രഭാതത്തിൽ ഞങ്ങളെ കേൾപ്പിച്ചതിനാൽ സ്തോത്രം. ഞങ്ങൾ നന്മ അന്വേഷിക്കുന്നവരായി തീരുവാൻ, നീതി പ്രവർത്തിക്കുന്നവരായി തീരുവാൻ ദൈവസന്നിധിയിൽ ഉടമ്പടി ചെയ്താൽ, മടങ്ങി വന്നാൽ തമ്പുരാൻ ഞങ്ങളുടെ മേൽ അനുഗ്രഹത്തെ അയക്കുമെന്ന് ഞങ്ങളെ ഓർമ്മപ്പെടുത്തിയതിനായി സ്തോത്രം. ഞങ്ങളുടെ കുറവുകളെയും പോരായ്മകളെയും ക്ഷമിക്കണമേ, അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ കഴുകണമേ, സ്വർഗീയ നന്മകളാൽ ഞങ്ങളെ നിറയ്ക്കണമേ.
പ്രാർത്ഥന കേട്ട് അനുഗ്രഹമയച്ചതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയ ദൈവജനമേ, ഇന്നത്തെ ദിനം അനുഗ്രഹത്തിന്റെയും സന്തോഷത്തിന്റെയും ദിനമാവട്ടെ. എല്ലാ തിന്മകളെയും മാറ്റിക്കളയാം, നന്മകളെ സ്വീകരിക്കാം, നീതിയോടെ പ്രവർത്തിക്കാം. തമ്പുരാൻ നിശ്ചയമായും നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാ. ആ അനുഗ്രഹം ജീവജലം സ്രവിക്കുന്ന എല്ലാവരുടെ മേലും ഇന്ന് പകൽ സ്വർഗത്തിലെ ദൈവം ധാരാളമായി ചൊരിയട്ടെ, കൃപകളാൽ നിറയ്ക്കട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുടനി. ഗോഡ് ബ്ലെസ് യു ഓൾ.